ജൈവമാലിന്യ സംസ്കരണം കൂടുതൽ ഫലപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഓമശ്ശേരിയിൽ ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തു. 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഹരിതം സുന്ദരം ഓമശ്ശേരി പദ്ധതിയുടെ ഭാഗമായാണ് മാലിന്യമുക്ത നാടിന് എന്ന ലക്ഷ്യത്തോടെ വീടുകളിൽ ശാസ്ത്രീയമായി ജൈവമാലിന്യം സംസ്കരിക്കുന്നതിനായി ഓമശ്ശേരി പഞ്ചായത്തിൽ 699 കുടുംബങ്ങൾക്ക് ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തത്. 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. കഴിഞ്ഞ വർഷവും 699 കുടുംബങ്ങൾക്ക് ബൊക്കാഷി ബക്കറ്റുകൾ നൽകിയിരുന്നു. ഇതോടെ ആകെ 1398 കുടുംബങ്ങൾക്കാണ് പഞ്ചായത്ത് ബൊക്കാഷി ബക്കറ്റുകൾ നൽകിയത്. ഓമശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫാത്തിമാബു അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി പദ്ധതി വിശദീകരിച്ചു. ബയോഡ്രോപ്സ് മാർക്കറ്റിംഗ് മാനേജർ ഇ പി ദിലീപ് കുമാർ ക്ലാസ് എടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് തട്ടാഞ്ചാരി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2840 രൂപ വില വരുന്ന ഗാർഹിക മാലിന്യ സംസ്കരണത്തിനായുള്ള നൂതന സംവിധാനമായ ബൊക്കാഷി ബക്കറ്റുകൾ ആകെ വിലയുടെ 10% 284 രൂപ വീതം മാത്രം ഗുണഭോക്തൃ വീതം ഈടാക്കിയാണ് നൽകിയത്. 2023-2024 വാർഷിക പദ്ധതിയിൽ 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. വാർഡുകളിൽ നിന്ന് ലഭിച്ച അപേക്ഷകളിൽ നിന്നാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. 2 ബക്കറ്റുകളും ബൊക്കാഷി പൗഡറും അനുബന്ധ സാധനങ്ങളുമടങ്ങിയ കിറ്റാണ് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.